പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് ഇന്നത്തെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നലെ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾ തന്ന് അവർ ശരിയുത്തരം കണ്ടെത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഓരോ ചോദ്യവും നോക്കാം, ഏതെങ്ങനെയാണ് ശരിയുത്തരത്തിലേക്ക് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ തെറ്റെങ്ങനെ പറ്റിയെന്ന് വിലയിരുത്തുക. തുടർന്ന് അത്തരം തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധ വെക്കുക. ഒന്നാമത്തെ ചോദ്യം പി എസ് സി ചോദിച്ചതാണ്. ഇതിൽ 9 ചോദ്യങ്ങളും പി എസ് സി ചോദിച്ചാണ്. 10-ാമത്തെ ചോദ്യമാണ് ഞാൻ പി എസ് സിയുടേതല്ലാത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. 1-ാമത്തെ ചോദ്യം, He will certainly help the poor boy. ഇവിടെ പാസീവിലേക്ക് പോകണം. പാസീവിലേക്ക് പോകുമ്പോൾ എല്ലാത്തിനും 4 ഓപ്ഷനും ദ പൂർ ബോയ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വിൽ എന്നൊരു ഓക്സിലറി വേർബാണ് ഉള്ളത്. ആ വിൽ 3 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ 3 ഓപ്ഷനിലും വിൽ ഉണ്ട്. 4-ാമത്തെ ഓപ്ഷനിൽ അത് വുഡാണ്. ഒരിക്കലും നമുക്ക് വുഡ് ആവശ്യമില്ല. അതുകൊണ്ട് 4-ാമത്തെ ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കണം. ബാക്കി 3 ഓപ്ഷനിൽ 1, ദ പൂർ ബോയ് വിൽ ഹെൽപ്ഡ് ബൈ ഹിം. 2, ദ പൂർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം. 3, ദ പൂർ ബോയ് വിൽ ഹാവ് ഹെൽപ്ഡ് ബൈ ഹിം. ഇങ്ങനെയാണ് ഉള്ളത്. ഇതിലേത് വില്ലെടുക്കണമെന്ന് നമുക്ക് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എങ്കിലും ഞാനൊന്ന് വിശദീകരിച്ചിട്ട് തന്നെ പറയാം. നിങ്ങളിൽ ശരിക്കും പെട്ടെന്ന് ഉത്തരം എടുക്കാൻ കഴിയുന്നവർ ആയിരിക്കും. നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ള ആളുകളായിരിക്കണം എന്ന് ഇല്ലല്ലോ. അപ്പോൾ വിൽ കഴിഞ്ഞിട്ട് ഹെൽപ്പ് ഉണ്ട്. ഹെൽപ്പ് വിൽ എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. മോഡൽ ഓക്സിയോസിൽ 13 മോഡൽ ഓക്സിയോസിന് ശേഷം വരുന്നത് V1 ആണെന്ന്. ഇവിടെ വിൽ അതിൽപ്പെട്ട ഒരു ഓക്സിയോബാണ്. അപ്പോൾ V1 ആണ് ഹെൽപ്പ്. അപ്പം V1 ആണെങ്കിൽ ബി വേണം. ബി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ബിയുടെ ഒരു ഫോം, അതായത് ബിയോ ആം ഈസ് ആർ വാസ് വേർ ബീയിങ് ബീന്, ഇവയിൽ ഒരു വാക്കില്ലെങ്കിൽ പിന്നെ പാസീവിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അത് പാസീവ് അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ബി ഉള്ളത് ഓപ്ഷൻ ബിയിൽ മാത്രമാണ്. അവിടെയാണ് ദ പൂർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം എന്നുള്ളത്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. 1-ാമത്തെ ഓപ്ഷനിൽ വിൽ ഹെൽപ്ഡ് എന്നാണ് ഉള്ളത്. അതിൽ ബിയുടെ ഫോം ഇല്ല. മാത്രമല്ല വില്ലിന് ശേഷം ഹെൽപ്ഡ് ഉപയോഗിക്കില്ല എന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ. വില്ലിന് ശേഷം ഹെൽപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇ ഡി ഫോം വില്ലിന് ശേഷം ഉപയോഗിക്കില്ല. ഇ ഡി ഫോം എന്ന് പറയുമ്പോൾ അത് 1-ാമത്തെ ഫോം അല്ല. ഇനി 3-ാമത്തെ ഉത്തരം എടുത്താൽ അതിലും ബിയുടെ ഫോം ഇല്ല. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്? 1-ാമത്തെ ഉത്തരം ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. എന്നാൽ 3-ാമത്തെ ഉത്തരം ഈ വിൽ ഹാവ് ഹെൽപ്ഡ് വരെ എടുക്കുമ്പോൾ അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പിന്നെ ബൈ ഹിം ചേരുന്നതുകൊണ്ടാണ് ഇത് പാസീവ് ഇല്ലാതെ പാസീവിന്റെ ഭാഗത്ത് വരുമ്പോൾ അതൊരു തെറ്റായ സെന്റൻസ് ആവുന്നത്. ഇപ്പോൾ വിൽ ഹാവ് ഹെൽപ്ഡ് എന്ന് പറയുന്ന ആ വേർബ് എടുത്താൽ വിൽ ഹാവ് ഹെൽപ്ഡ് എന്ന് നമുക്ക് പറയാം, അത് സഹായിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. അത് ആക്റ്റീവ് ആണ്. പാസീവ് അല്ല. ആക്റ്റീവ് ആണെങ്കിൽ അതിൽ ബിയുടെ ഒരു ഫോം വേണം. അപ്പൊ വിൽ ഹാവ് ബീൻ ഹെൽപ്ഡ് എന്നാണെങ്കിൽ അത് പാസീവ് ആണ്. അപ്പം വിൽ ഹാവ് ഹെൽപ്ഡ് എന്ന് പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആള് ഈ പൂർ ബോയ് ആവും. വിൽ ഹാവ് ബീൻ ഹെൽപ്ഡ് എന്ന് പാസീവിലേക്ക് പോകുമ്പോൾ ഹെൽപ്പ് മറ്റാർക്കോ മറ്റാരോ ഈ പൂർ ബോയ്ക്ക് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ 2-ാമത്തെ ഉത്തരമാണ് ശരി. അതായത് ബില്ലിന് ശേഷം വരുന്നത് V1 ആണ്. V1 ആക്റ്റീവിൽ വന്നാൽ അതിൻ്റെ പാസീവ് B+V3 ആണ്. അതാണ് ഓർമ്മയിൽ വരേണ്ടത്. B+V3 ഇതാണ് V1-ന് തുല്യമായത്. നെക്സ്റ്റ് വൺ, അച്ചു പ്ലേസ് ക്രിക്കറ്റ്. ഇവിടെ ഓക്സിയോബ് ഒന്നുമില്ല.
പ്ലേസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പോൾ ബിയുടെ പ്രസന്റ് ടെൻസ് ഏതൊക്കെയാണ്? ബിയുടെ പ്രസന്റ് ടെൻസ് ആം ഈസ് ആർ ആണ്. ആം ഈസ് ആർ. ഇവിടെ ഒന്നാമത്തിൽ വാസ് ഉണ്ട്, അത് പാസ്റ്റ് ആണ്. ഇവിടെ പ്ലെയ്ഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അച്ചു പ്ലെയ്ഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വേണം? വാസ് വേണം. അങ്ങനെയായിരുന്നെങ്കിൽ ഓപ്ഷൻ എ കറക്റ്റാണ്. അതുപോലെ ഓപ്ഷൻ സിയും പാസീവ് വോയിസ് ആണ്, പക്ഷെ അവിടെ എന്താ പറ്റില്ല, അത് കണ്ടിന്യൂസ് ടെൻസിലാണ് വന്നിട്ടുള്ളത്, പാസ്റ്റിൽ അത് പറ്റില്ല. കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റിലായാലും പാസ്റ്റിലായാലും പറ്റില്ല, കാരണം പ്ലേസ് കണ്ടിന്യൂസ് അല്ല. പ്ലേസ് വേർബിൻ്റെ നാലാമത്തെ ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസാണ്. അതുകൊണ്ട് വാസ് വരുന്നത് അങ്ങ് ഒഴിവാക്കുന്നു. പിന്നെ ഈസ് ആണ് പ്രസന്റ്. ഈസ് രണ്ടെണ്ണത്തിലുണ്ട്, ഒന്ന് ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ എച്ച് എന്നുണ്ട്, മറ്റൊന്നില് ഓപ്ഷൻ ഡിയിൽ ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേ, സോറി ക്രിക്കറ്റ് ഈസ് പ്ലേയിങ് ബൈ എച്ച് എന്നുണ്ട്. ഇതിലെ പാസീവ് ഏതാണ്? ക്രിക്കറ്റ് ഈസ്, ക്രിക്കറ്റ് ഈസ് ബിയിലും ഡിയിലും അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ ബിയിൽ പ്ലേയിടും ഡീലി പ്ലേയിങ്ങുമാണ്. അപ്പോൾ ഈസിന് ശേഷം, ഈസ് ബിയുടെ ഒരു ഫോമാണല്ലോ, ബിയുടെ പ്രസന്റ് ആണല്ലോ, അപ്പോൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വന്നാലാണ് പാസീവ് ആകുന്നത്. മൂന്നാമത്തെ ഫോമാണല്ലോ പ്ലേയ്ഡ്, പ്ലേ പ്ലേയ്ഡ് പ്ലേയ്ഡ് എന്നല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്രിക്കറ്റ് ഈസ് പ്ലേയ്ഡ്. ക്രിക്കറ്റ് ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ അത് പാസീവ് അല്ല, അത് സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്റ്റീവ് ആണ്. അപ്പോൾ ക്രിക്കറ്റ് ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ കളിക്കുന്നത് ആരി? ക്രിക്കറ്റാണ്. ക്രിക്കറ്റിന് എന്തായാലും കളിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ബൈ അച്ചിന് ബൈക്ക് നിയർ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് അച്ചുവിൻ്റെ അരികെ നിന്ന് കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കിട്ടുക? അപ്പോൾ ക്രിക്കറ്റ് അല്ല കളിക്കുന്നത്, കളിക്കുന്നത് അച്ചുവാണ്. അപ്പം അത് ക്രിക്കറ്റ് ഈസ് പ്ലേയ്ഡ് ബൈ അച്ചു കറക്റ്റായിട്ട് മാറുന്നു. വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചാലേ എന്ത് വരും? പാസീവ് വരും. ആ മൂന്നാമത്തെ ഫോമിൻ്റെ കൂടെ ബിയോ ബിയുടെ ഒരു ഫോമോ ഉണ്ടെങ്കിൽ മാത്രമേ പാസീവ് വരൂ. ഇത് ഓർമ്മയിലുണ്ടാവും. ഷി വാസ് കറക്റ്റിംഗ് അവർ പേപ്പേഴ്സ്. ഇത് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇതിലൊരു ഓക്സിവ് ഉണ്ട്, വാസ് ആണ്. അപ്പൊ ആ ഓക്സിവ് സെന്റൻസിൽ പാസീവില് വരണം. വാസ് ചിലപ്പോൾ എന്താവും? വേറാവും. കാരണം വാസ് സിംഗുലർ ആണ്, വേറ് പ്ലൂറൽ ആണ്. ഇവിടെ കറക്റ്റിംഗ് എന്നാണല്ലോ, ഐ എൻ ജി ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ബിയുടെ ഐ എൻ ജി ഫോം എടുക്കുക, അത് ബീയിങ് ആണ്. കറക്റ്റിൻ്റെ ഇ ഡി ഫോം കറക്റ്റഡ് ആണ്, അതായത് ബി ത്രീ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ബീയിങ് കറക്റ്റഡ് എന്നുള്ള ആൻസർ എന്നുള്ള ആ പ്രയോഗം എവിടെയുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ബീയിങ് കറക്റ്റഡ് എയിലും ബിയിലും ഉണ്ട്. സിയിൽ എന്താണുള്ളത്? കറക്റ്റഡാണ്. അത് പറ്റില്ല, ഐ എൻ ജി ഫോം ഇല്ല. അതുപോലെ ഡിയിലും കറക്റ്റഡാണ്, ഐ എൻ ജി ഫോം ഇല്ല. അപ്പോൾ നമുക്ക് എ വേണോ ബി വേണോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ അവർ പേപ്പേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. അവർ പേപ്പേഴ്സ് എന്ന് വന്നാൽ അത് പ്ലൂറലായി. പ്ലൂറലിനെ നമ്മൾ വാസ് ഉപയോഗിക്കില്ലല്ലോ, എസ് ഉള്ള വേർബ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ എടുക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അവർ പേപ്പേഴ്സ് വേർ ബീയിങ് കറക്റ്റഡ് ബൈ ഹർ. വാസ് എടുത്താൽ തെറ്റും. അതേസമയം അവർ പേപ്പർ എന്നാണെങ്കിൽ വാസ് എടുത്താലാണ് കറക്റ്റ് ആവുക. നെക്സ്റ്റ് ഫോർത്ത് വൺ, പൂർണ സാങ് എ സോങ്. ഇതിൽ ഓക്സിവ് ഇല്ല. അപ്പോൾ സാങ് ഏതാ ടെൻസ്? പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ? സിങ് സാങ് അങ്ങനെയല്ല പറയുക നമ്മൾ. അപ്പോൾ സിങ് സാങ് എന്ന് വരുമ്പോൾ സാങ് പാസ്റ്റ് ആണ്. ഇനി മറ്റൊന്ന്, ഇവിടുത്തെ പ്രസന്റ് അല്ല പാസ്റ്റ് ആണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ്? പൂർണ്ണ ഒരാളാണ്, സിംഗുലറാണ്. ഒരാളാണെങ്കിൽ പിന്നെ പാസ്റ്റിന്, സോറി പ്രസന്റിന് എസ് വരണം. ഇത് പ്രസന്റ് സിമ്പിളാണല്ലോ. അപ്പം പൂർണ സാങ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പ്രസന്റ് ആണെന്ന്.
ചുവടെ സു ഇല്ല. സു ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കണം? പാസ്റ്റ് ആണ് എന്ന് കണക്കിലെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പൊതുവെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സിങ്ങിന്റെ പാസ്റ്റ് സംഗ് ആണെന്ന്, സോറി, സിങ്ങിന്റെ പാസ്റ്റ് സാങ് ആണെന്ന്. അപ്പോൾ പാസ്റ്റ്, പാസ്റ്റ് എന്ന് പറയുമ്പോൾ വി ഫോർ, സോറി വി ടു, സിങ് സാങ്, വോക്സ് ഡോ ഇല്ല. പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ബിയുടെ ഫോം ഏതാണ്? പാസ്റ്റിൽ ഉപയോഗിക്കുന്ന ബിയുടെ ഫോം വാസ് അല്ലെങ്കിൽ വേർ. പ്രസന്റിൽ ഉപയോഗിക്കുന്നത് ആം, ഈസ്, ആർ, ഇതിലൊന്ന്. പാസ്റ്റിൽ ഉപയോഗിക്കുന്നത് വാസ്, ബിയുടെ പാസ്റ്റ് ഫോമാണ് വാസ് അല്ലെങ്കിൽ വേർ. ഇവിടെ പൂർണ്ണ സാങ് സോങ് എന്നാണ്, എ സോങ്, അത് സിംഗുലർ ആണല്ലോ, അപ്പൊ നമുക്ക് വാസ് മതി. ഇതിൽ വാസ് ഉള്ള വേറില്ല ഒന്നിലും. ഓപ്ഷൻ എയിലുള്ളത് ഈസ് ആണ്, ഓപ്ഷൻ ബിയിലുള്ളത് ഹാസ് ആണ്, ഓപ്ഷൻ സിയില് വാസ് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഈസ് ആണുള്ളത്. നമുക്ക് ഈസും പറ്റില്ല, ഹാസും പറ്റില്ല, നമുക്ക് ഒന്നുകിൽ വാസ് വേണം അല്ലെങ്കിൽ വേറെ വേണം. ഇവിടെ വാസ് ഉണ്ട്, അതുകൊണ്ട് ഓപ്ഷൻ സി, എ സോങ് വാസ് സങ് ബൈ പൂർണ്ണ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ പാസീവ് ആണ്, കാരണം ഈസിന് ശേഷം സംഘം വന്നിട്ടുണ്ട്, പക്ഷേ പ്രസന്റ് ആണ്. ഓപ്ഷൻ ബി പാസീവ് അല്ല, ഓപ്ഷൻ സി ആക്റ്റീവ് ആണ്. ഹാസ് കഴിഞ്ഞിട്ട് എന്തില്ല, ബീനില്ല. അപ്പൊ എന്തായി, പാട്ട് പാടുന്നത് പാട്ട് തന്നെയാവും, അത് ശരിയല്ലല്ലോ, അപ്പൊ അത് ആക്റ്റീവ് ആണ്. എന്നാലേ ഓപ്ഷൻ ഡി പാസീവ് ആണ്, കാരണം ബീയിങ് സംഘുന്നുണ്ട്, അത് പക്ഷെ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്ക് തന്ന സെന്റൻസ് പൂർണ്ണ സാങ് സോങ് എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ചോദ്യത്തിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ പാസീവ് ഫോം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ പാസീവ് ഫോം, ഇതിലേതാണ് പാസീവ് ഫോമിലുള്ള സെന്റൻസ് എന്ന് നമ്മൾ കണ്ടെത്തണം. പാസീവ് ഫോമിൽ നോക്കാം, ഷീ ഗേവ് എ പാർട്ടി, ഇത് പാസീവ് ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയണം, അല്ല എന്ന്. കാരണം ഗേവ് ഗിവിന്റെ രണ്ടാമത്തെ ഫോമാണ്. പാസീവിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വേർബ് ഏതാണ്? ഗിവ്, ഗേവ്, ഗിവൺ. ഗിവൺ ആണ് പാസീവിൽ വേണ്ടത്. ആ ഗിവണ്ട് ഒന്നിച്ച് വെറും ഗിവൺ പോരാ, ഗിവണ്ട് ഒന്നിച്ച് ബിയുടെ ഒരു ഫോമും വേണം. അപ്പൊ ഇത് തെറ്റ, പാസീവ് അല്ല. എ പാർട്ടി ഗേവ് ടു ഹെർ, അവിടെയും ഗേവ് ആണ്, അത് പാസീവ് വേർബ് അല്ല, ആക്റ്റീവ് വേർബ് ആണ്, അതുകൊണ്ട് അവിടെയും വേണ്ട. ഷി വാസ് ഗിവൺ എ പാർട്ടി, ആ ഇവിടെ എന്തുണ്ട്, ബിയുടെ ഫോമായ വാസ് ഉണ്ട്, വാസ് പാസ്റ്റ് ആണെന്ന്, പാസ്റ്റ് ആണ്. ഗിവിന്റെ മൂന്നാമത്തെ ഫോമായ ഗിവണും ഉണ്ട്, അപ്പൊ ഇത് തന്നെയാണ് ശരി. ഷി വാസ് ഗിവൺ എ പാർട്ടി, അവൾക്കൊരു പാർട്ടി കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ദൈ ഗിവൺ എ പാർട്ടി, അത് തീർത്തും തെറ്റല്ലേ. ദൈ കഴിഞ്ഞിട്ട് ഗിവണ് വെക്കണമെങ്കിൽ ആ ഗിവൺ വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ്, വേർബിന്റെ മൂന്നാമത്തെ ഫോം സബ്ജക്റ്റിന് ശേഷമുള്ള വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒറ്റക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, ഓക്സിലറി വേണം. അപ്പൊ എന്ത് വേണം അവിടെ? ഒന്നുകിൽ ദെയ്യായോണ്ട് ഹാവ് വെക്കണം, ഹാസ് വെക്കാൻ പറ്റില്ല, ദൈ പ്ലൂറൽ ആയതുകൊണ്ട്. അപ്പൊ ദൈ ഹാവ് ഗിവൺ എ പാർട്ടി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആണ്. ദൈ ഹാവ് ബീൻ ഗിവൺ എ പാർട്ടി എന്ന് പറയുമ്പോൾ അത് പാസീവ് ആവും. അപ്പം ഇവിടെ ഗിവൺ മാത്രമേ ഉള്ളൂ, ഇനി അവിടെ പാസീവ് വരികയാണെങ്കിൽ, ഹാവ് വരികയാണെങ്കിൽ അത് ആക്റ്റീവ് ആവും, ഹാവ് ബീൻ വരികയാണെങ്കിൽ പാസീവ് ആവും. പക്ഷെ നമുക്ക് വേണ്ടത് ഹാവ് ബീൻ അല്ല, നമുക്ക് വേണ്ടത് ഹാവ് ബീൻ വരികയാണെങ്കിൽ പാസീവ് ആവും, പക്ഷെ അത് കൊടുക്കില്ലല്ലോ, രണ്ട് പാസീവ് വരാൻ പാടില്ല ഒരു സെന്റൻസിൽ, നമുക്ക് പാസീവ് വോയിസിനെ ആണല്ലോ എടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബാക്കി മൂന്നും തെറ്റാണ്. ആറാമത്തെ ചോദ്യം നോക്കുക, ദ കമ്പനി ഹാസ് അപ്പോയിന്റഡ് ഹിം ആസ് ദ മാനേജിംഗ് ഡയറക്ടർ. ഇവിടെ നോക്കുക, നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ നോക്കേണ്ട വേർബാണ് ഹാസ് അപ്പോയിന്റഡ്, ഹാസ് ഉണ്ട്. ആ അപ്പോൾ എന്ത് വേണം? ഒന്നിക്കിൽ ഇതേ ഹാസ് നമുക്ക് സെന്റൻസ് കിട്ടണം, അല്ലെങ്കിൽ അതിന്റെ പ്ലൂറലായ ഹാവ് വരണം. അത് സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്നത്
ഒരാളാണോ ഒന്നിലധികം ആളാണോ അല്ലെങ്കിൽ ഒരേ ഒരെണ്ണമാണോ ഒന്നിലധികം എണ്ണമാണോ നോക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളാണെങ്കിൽ ഹാസ്, ഒന്നിലധികം ആളുകളാണെങ്കിൽ ഹാവ്, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് ഹി ആണ്. അപ്പൊ ഹി ഒരാളായതുകൊണ്ട് നമുക്ക് എന്ത് മതി? അതേ ഹാസ് തന്നെ മതി. അതേ ഹാസ് എവിടെ ഉള്ളത്? ഒന്നാമത്തിലെ ഹാസ് ഇല്ല, ഹാഡാണുള്ളത്. പറ്റില്ല, ഹാസിന്റെ പാസ്റ്റ് വേണ്ട. രണ്ടാമത്തിലെ ആസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വോസ് ആണുള്ളത്. മൂന്നാമത്തതിൽ ആസുമായി ബന്ധമുള്ള ഹാവ് ഉണ്ട്, പക്ഷെ ഹാവ് ഈയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല. നാലാമത്തിലാണ് ഹാസ് ഉള്ളത്. അപ്പൊ ഹാസ് സെന്റൻസിൽ വരണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. അപ്പൊ ഇവിടെ ഹാസും ഹാവും വന്നിട്ടുണ്ട്. ഓപ്ഷൻ സിയിൽ ഹാവ് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഹാസ് ഉണ്ട്. അപ്പൊ ഹി എന്ന് പറയുമ്പോൾ ഒരാളാണ്, ഒരാൾക്ക് ഹാവ് എന്ന പ്ലൂറൽ വേർബ് പറ്റില്ല, ഹാസ് എന്ന സിംഗുലർ വേർബ് തന്നെ വേണം. അതുകൊണ്ട് ഹി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ. അതാണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിച്ച് ഈസ് ഇൻ പാസീവ് വോയിസ്. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ചോദ്യമാണ് പി എസ് സി വേറൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കാം, നേരത്തെ പറഞ്ഞ കാര്യം നിന്ന് ഓർക്ക. ദ ബോയ് ഈസ് ക്ലൈമിങ് ദ ക്ലിഫ്. അപ്പൊ ഈസ് ഉണ്ട്, ഈസ് ബിയുടെ ഫോമാണ്. പക്ഷെ അപ്പുറത്ത് വന്നത് ഐ എൻ ജി വെബ് ആണ്. ഈസിന് ശേഷം ഐ എൻ ജി വെബ് വന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്റ്റീവ് ആണ്. അവിടെ ക്ലൈംഡ് എന്നുള്ള ഒരു ഇ ഡി ഫോം വന്നാൽ അത് പാസീവ് ആവും, അത് പ്രസന്റിലുള്ള ഒരു പാസീവ് ആയിട്ട് മാറും. അപ്പൊ ഇത് പാസീവ് അല്ല. ദൈ മെയ്ഡ് ഹിം കിങ്. ഇതില് മെയ്ഡ് വേബിന്റെ മൂന്നാമത്തെ ഫോം, രണ്ടാമത്തെ ഫോമായിട്ടും മൂന്നാമത്തെ ഫോമായിട്ട് ഉപയോഗിക്കാം, മെയ്ക്ക് മെയ്ഡ് മെയ്ഡ് എന്ന്. പക്ഷെ ഇവിടെ ഓക്സിജൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് വേബിന്റെ രണ്ടാമത്തെ ഫോമാണ്. അപ്പൊ ഇവിടെ എന്തില്ല? ബിയുടെ ഫോം ഇല്ല. അതൊപ്പം ഇതും ആക്റ്റീവ് വോയിസ് ആണ്. ദൈ പെയിന്റഡ് ദ ഹൗസ് റെഡ്. പെയിന്റിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോമും പെയിന്റഡ് ആണ്. പക്ഷെ പെയിന്റഡിന്റെ കൂടെ എന്തില്ല? ബിയുടെ ഫോം ഇല്ല, ഒരു ഓക്സിജൻ ഇല്ല. അപ്പം ബിയുടെ ഫോം ഇല്ല, ബി ഇല്ല, അല്ലെങ്കിൽ പിന്നെ ആമിസാർ ഇല്ല, വാസുവേർ ഇല്ല, ബീയിങ് ഇല്ല, ബീനില്ല, ഒന്നുമില്ല. അപ്പം ഈ ഇതും എന്താണ്? വേബിന്റെ രണ്ടാമത്തെ ഫോമാണ് പെയിന്റഡ്. അതിന്റെ കൂടെ ഒന്നുമില്ല, ഒരു ഓക്സിജൻ ഇല്ല. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ആക്റ്റീവ് ആണ്. എന്നാൽ നാലാമത്തെ ഓപ്ഷനിലാണ് പേസീവിൽ ഉപയോഗിക്കുന്ന ബിയുടെ ഫോമായ വോസ് ഉണ്ട്, പേസീവിൽ ഉപയോഗിക്കുന്ന ഇ ഡി ഫോമും ഉണ്ട്. ആലീസ് വാസ് നോട്ട് മച്ച് സർപ്രൈസ്ഡ് അറ്റ് ദിസ്. അപ്പൊ ഇവിടെ വോസ് സർപ്രൈസ്ഡ്, നോട്ട് പിന്നെ ചേരുമ്പോൾ നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. അപ്പൊ വോസ് ബിയുടെ ഫോമാണ്, സർപ്രൈസ്ഡ് മൂന്നാമത്തെ ഫോമാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ പോകുന്നു എട്ടാമത്തെ ചോദ്യത്തിലേക്ക്. എട്ടാമത്തെ ചോദ്യം, ദ മാച്ച് ഡാഷ് ബൈ ദെയർ ടീം. ഈ ഡാഷിനാണ് വെക്കേണ്ടത്, ബൈ ദെയർ ടീം ആണല്ലോ, അപ്പം അത് ബൈ വന്നല്ലോ. അപ്പൊ പാസീവ് വിൻ പറ്റുമോ എന്ന് നോക്കാം. വിൻ അതിന്റെ പാസ്റ്റ് ടെൻസ് രണ്ടും മൂന്നും ഫോം വൺ ആണ്. വിന്ന് പറ്റില്ല, വിന്നിന്റെ കൂടെ വിന്ന് വിപ്പിന്റെ ഒന്നാമത്തെ ഫോമാണ്, ഒരു ബിയുടെ ഫോമും ഇല്ല. രണ്ടാമത്തിൽ ഹാസ് ബീൻ വൺ എന്നുണ്ട്. ആ ഇവിടെ ഒരു ബീന്റെ ഫോം വന്നിട്ടുണ്ട്, ഹാസിന് ശേഷം ഉപയോഗിക്കുന്ന ബിയുടെ ഫോമായ ബീന്. അപ്പോൾ അതാണ് ശേഷം വിന്നിന്റെ മൂന്നാമത്തെ ഫോമായ വണ്ണും ഉണ്ട്. അപ്പൊ ഹാസ് ബീൻ വൺ ആണ് കറക്റ്റ് ആൻസർ. ഹാസ് വൺ തെറ്റാണ്, ഹാസ് വൺ ആക്റ്റീവ് ആണ്, കാരണം അതിൽ ബീന്റെ ഫോം ഇല്ല. വൺ എന്നുള്ള ഡി ഓപ്ഷൻ സിമ്പിൾ പാസ്റ്റ്, അതിൽ ബീന്റെ ഫോം ഇല്ല, അതും തെറ്റാണ്. നമുക്ക് വേണ്ടത് ദ മാച്ച് ഹാസ് ബീൻ വൺ ബൈ ദർ ടീം എന്നതാണ്. ഒമ്പതാമത്തെ ചോദ്യം, എൻ എക്സ്കേഷൻ ടു ബാംഗ്ലൂർ ഡാഷ് ബൈ ദ സ്കൂൾ. ബൈ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർക്കുക, സാധാരണ എപ്പോഴും ആകണമെന്നില്ല, സാധാരണ ബൈ വരുമ്പോൾ അത് പാസീവ് സെന്റൻസ് ആയിരിക്കാനുള്ള സാധ്യത 95% ഉണ്ട് എന്ന് മനസ്സിലാക്കാം. 5% ബൈ വന്നാൽ എന്നതുകൊണ്ട് മാത്രം പാസീവ് ആവില്ല എന്ന് ഓർക്കുക. ഇവിടെ പാസീവ് വേബ്, ഇവിടെ പാസീവിലുള്ള ഒരു വേബാണ് നമുക്ക് വേണ്ടത്. നോക്കുക, ഈസ് ബീയിങ് ഓർഗനൈസ്ഡ്, ആർ ബീയിങ് ഓർഗനൈസ്ഡ്, ഈസ് ബീയിങ് ഓർഗനൈസ്ഡ്, ആർ ബീയിങ് ഓർഗനൈസ്ഡ്. ആ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ബിയുടെ ഫോം ഉണ്ട് ബീയിങ്,
ഓർഗനൈസിൻ്റെ അഞ്ചാമത്തെ ഫോം ആയ അല്ല സോറി ഓർഗനൈസിൻ്റെ മൂന്നാമത്തെ ഫോം ആയ ഓർഗനൈസ്ഡ് ഉണ്ട്, അപ്പോൾ അത് കറക്റ്റാണ്. അതുപോലെ ബീങ്ങിന് ഉപയോഗിക്കുന്ന ഈസ് അവിടെ ഉണ്ട്. രണ്ടാമത്തത് ഈസിന് ഇപ്പോൾ ഒരു ആറ് വന്നു, ബി അതും പേസീവ് ആണ്. മൂന്നാമത്തെ ഈസ് അതിൻ്റെ ബീന് വന്നിട്ടുണ്ട്, ബീന് പേസീവ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ രണ്ടിലും ബീൻ ഉണ്ട്. ഇതിലേതെടുക്കണം? എക്സ്കേർഷൻ ടു ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്കേർഷൻ ഏന് വന്നല്ലോ, എന്തായാലും അത് ഒരു സിംഗുലറാണ്, ഒരാളെ ഉള്ളൂ, അല്ല ഇവിടെ ആളല്ല, ഇവിടെ ഒരു ഒരു കാര്യമേ പറയുന്നുള്ളൂ, ആൻ എക്സ്കേർഷൻ. അപ്പോൾ ഈ ഇത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് പ്ലൂറൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആറും പ്ലൂറലാണ്, ആറ് പ്ലൂറലാണ്, രണ്ടിടത്തും ആറുണ്ട്, ബിയിലുണ്ട്, ഡിയിലുണ്ട്, ഒഴിവാക്കാം. നമുക്ക് അവിടെ എന്തേ പറ്റൂ, ഈസേ പറ്റൂ. അപ്പൊ ഈസ് എയിലും ഉണ്ട്, സിയിലും ഉണ്ട്, ഏതെടുക്കണം? ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് എന്ന് എടുക്കണമോ അതല്ല ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് എന്ന് എടുക്കണമോ? നമ്മൾ എടുക്കേണ്ടത് ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ആണ്. കാരണം എന്താ, ഈസ് കഴിഞ്ഞിട്ടല്ല ബീൻ ഉപയോഗിക്കാം. ബീന് എന്നത് ബിയുടെ മൂന്നാമത്തെ ഫോമിലേക്ക് പോകേണ്ട വേർഡാണ്. അതായത് ഹാസ്, ഹാവ്, ഹാഡ് ഇവയുടെ കൂടെയാണ് വി വി ത്രീ നമ്മൾ ഉപയോഗിക്കുന്നത്. ബിയുടെ വി ത്രീ ആണ് ബീന്. അപ്പോൾ നമുക്ക് അവിടെ എന്താ വേണം? അവിടെ വേണ്ടത് ബിയുടെ വി ത്രീ ആയ ബീൻ ഉപയോഗിക്കണമെങ്കിൽ ഒന്നിക്ക് ഹാസ് വേണം. ഹാസ് ബീൻ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഹാവ് ബീൻ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ സെന്റൻസിൽ ശരിയാവില്ല, പക്ഷെ അതും ശരിയായ പ്രയോഗമാണ്. ഹാഡ് ബീൻ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതും ശരിയായ പാസീവ് ആണ്. അപ്പൊ ഇവിടെ ഹാസ് ബീന് വെക്കാം, ഹാവ് ബീന് വെക്കാൻ കഴിയില്ല, ഏനല്ല ഒന്നല്ലേ. അപ്പൊ ഹാസ് ബീന് വെച്ചാൽ അത് നമുക്ക് പറയാം, ആൻ എക്സ്കേർഷൻ ടു ബാംഗ്ലൂർ ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പൊ ഇവിടെ അതൊന്നുമില്ല, ഇവിടെ ആർ ബീനും ഈസ് ബീനും ഉള്ളത്. ബീനിന്റെ കൂടെ ആറും ഈസും ഒന്നും ഉപയോഗിക്കില്ല, ഒന്നിക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ആഡ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആൻ എക്സ്കർഷൻ ടു ബാംഗ്ലൂർ ഇസ് ബീങ് ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ. ഇനി പത്താമത്തെ ചോദ്യം. പത്താമത്തെ ചോദ്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് പത്താമത്തെ ചോദ്യം പറയുന്നത്? ഐ ഷാൽ ഹെൽപ്പ് യുവർ സിസ്റ്റർ ഫോർ ഹർ മാരേജ്. ഐ ഷാൽ ഹെൽപ്പ്. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ സെന്റൻസിൽ, ആക്റ്റീവ് സെന്റൻസിൽ, നിങ്ങൾക്ക് തരുന്ന ആക്റ്റീവ് സെന്റൻസിൽ ഏത് ഓക്സിലറി വെർബ് ഉണ്ടോ ആ ഓക്സിലറി വെർബ് നിങ്ങൾ എന്ത് ചെയ്യണം, പാസീവ് വോയിസിൽ ഉപയോഗിക്കണം. ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ അതേ പ്രസന്റ് ഉപയോഗിക്കണം. അത് റിപ്പോർട്ടഡ് സ്പീച്ചിലെ പോലെ പാസ്റ്റിലേക്കൊന്നും മാറ്റരുതെന്ന് പറഞ്ഞു. ഞാൻ ഓക്സിലറി പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതേ പാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇവിടെ ഷാലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ വേറൊരു കാര്യം പറഞ്ഞത് കൂടി ഓർമ്മിക്കണം. ഈ ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ അത് സിംഗുലറും പ്ലൂറലും വരുന്നതുണ്ട്. അങ്ങനെ വന്നാൽ അത് മാറ്റുമ്പോൾ സെയിം ഓക്സിലറി വേർബ് വരണമെന്ന് നിർബന്ധമില്ല. അപ്പം ഹാസ് ചിലപ്പോൾ ഹാവ് ആവും, ഹാവ് ചിലപ്പോൾ ഹാസ് ആവും. അതായത് ആക്റ്റീവ് വോയിസിൽ ഹാസ് ഉണ്ടെങ്കിൽ അത് പാസീവിൽ ഹാവ് ആയി എന്ന് വരും, അല്ലെങ്കിൽ അതേ ഹാസ് എന്നാ വരും. അത് സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്നാണ് നോക്കിയത്. പാസീവ് നമ്മൾ മാറ്റി വെക്കുന്ന സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ നോക്കിയിട്ടാണ്. ഇപ്പൊ ചിലപ്പം ആക്റ്റീവില് ഹാവ് ഉണ്ടെങ്കിൽ അത് പാസീവില് ഹാസ് ആകാം, ഇങ്ങനെ മാറും. അത് ഈസ് ആം ആറിനും ബാധകമാണ്, വാസ് വേറിനും ബാധകമാണ്. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഡു ഡസ് ഉണ്ട്. ഡു സിംഗുലർ പ്ലൂറലിലും ഡസ് സിംഗുലറിലും ഉപയോഗിക്കുന്നത്. ഈ നാല് ഓക്സിലേഴ്സിനാണ് ഈ പ്രശ്നമുള്ളത്, എസ് വരുന്നത്. ഒന്ന് ഡസ് ആണ്, ഒന്ന് ഈസ് ആണ്, ഒന്ന് വാസ് ആണ്, ഒന്ന് ഹാസ് ആണ്. അപ്പൊ അത് ഓർമ്മിക്കണം. ഈസ് ചിലപ്പോൾ ആറാകാം അല്ലെങ്കിൽ ആം ആവാം. അതുപോലെ ആറ് പോയിട്ട് ചിലപ്പം ഈസ് ആവാം, അല്ലെങ്കിൽ ആറ് പോയിട്ട് അത് ആം ആകാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും. ഈ മാറിക്കളിക്കൽ ഹാവിനും ആസിനുമുണ്ട്, വാസിനും വേറിനുമുണ്ട്. പിന്നെ ഡൂഡസ് നമ്മൾ വന്നിട്ടില്ല. ഡൂഡസ് ഈ പാസീവിൽ ഉപയോഗിക്കാത്ത, ഡൂഡസ് ഇട്ട് പാസീവിൽ ഉപയോഗിക്കാത്ത ഓക്സിലറി ആണ്. അത് നമുക്ക് ആ സമയത്ത് അതിനെ വരുന്ന സമയത്ത് പഠിക്കാം.
അത് പുറകെ നോക്കുമ്പോൾ വില്ല് വില്ലായിട്ട് ഉപയോഗിക്കണം, ക്യാൻ ക്യാനായിട്ട് ഉപയോഗിക്കണം, മേ മേ ആയിട്ടൊന്നും ഉപയോഗിക്കണം, മൈറ്റ് മൈറ്റ് ആയിട്ട് ഉപയോഗിക്കണം, ഷുഡ് ആണെങ്കിൽ ഷുഡ് ആയിട്ട് ഉപയോഗിക്കണം, യൂസ്ഡ് ടു കണ്ട യൂസ്ഡ് ടു ആയിട്ട് ഉപയോഗിക്കണം. അതങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഷാലിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഷാല് കണ്ടാൽ നിങ്ങൾ അതേ ഷാല് എവിടെ വെക്കരുത്? നമ്മുടെ പേസീവിൽ വെക്കാൻ പാടില്ല, തെറ്റും. അപ്പൊ ആ അതേ ഷാല് വെച്ചിട്ടുള്ള ഷാല് ഷുഡായിട്ടുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ ബി. എന്തായാലും നമുക്കത് വേണ്ട, കാരണം ഷാല് ഷുഡാക്കാൻ പാടില്ല. ഷാല് പ്രസന്റും ഫോമും ഷുഡ് പാസ്റ്റ് ഫോമും ആയിപ്പോയി, അപ്പൊ അത് വേണ്ട. പിന്നെ വുഡ് ഉണ്ട്, വുഡും നമുക്ക് പറ്റില്ല, വുഡ് പാസ്റ്റ് ഫോമാണ്. വില്ലാണ് അതിൻ്റെ പ്രസന്റ് ഫോം. അപ്പൊ ഇവിടെ ഷാല് ഒന്നിലുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വില്ല് വരുന്ന ഓപ്ഷൻ സി ആണ്. ഇതിൽ യുവർ സിസ്റ്റർ ഷാൽ ബി ഹെൽപ്ഡ് ബൈ മീ ഫോർ ഹെർ മാരേജ് ആണ് വേണ്ടത്. യുവർ സിസ്റ്റർ വിൽ ബി ഹെൽപ്ഡ് ബൈ മീ ഫോർ ഹെർ മാരേജ് എന്നാണ് വേണ്ടതെന്ന് പറയുമ്പോൾ, വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ സി ആണ് വേണ്ടത്. യുവർ സിസ്റ്റർ വിൽ ബി ഹെൽപ്ഡ് ബൈ മീ ഫോർ ഹെർ മാരേജ്. കാരണം അവിടെ ഐ വന്നത് കൊണ്ടാണ് ഷാൽ ഉപയോഗിച്ചത്. ഇവിടെ പാസീവിൽ ഐ അല്ല വരുന്നത്. ഐ ആണെങ്കിൽ നമുക്ക് ഷാൽ ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ ഐ അല്ല വന്നത്. അപ്പൊ സാധാരണ ഐ വരാൻ സാധ്യതയില്ല, ഐ മാറി മാറുമല്ലോ. ഐ ഷാൽ എന്നുള്ളത് എന്തായാലും പാസീവ് വോയിസിലേക്ക് പോകുമ്പോൾ വീണ്ടും അതേ ഐ വരില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇത് റിപ്പോർട്ടർ സ്പീച്ചിന്റെ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. റിപ്പോർട്ടർ സ്പീച്ചിൽ ഷാല് കണ്ടാൽ അതിനെ ഷുഡല്ല, അത് മിക്കവാറും വുഡായിട്ടാണ് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഷാല് കണ്ടാ മനസ്സിലാക്കുന്നത് ആ ഷാല് അതേപടി ഉപയോഗിക്കാൻ പറ്റില്ല, ഷാലിന് പകരം വില്ല് ഉപയോഗിക്കണമെന്ന്. നമ്മളെ ഹാവിന് പകരം ഹാസും ഹാസിന് പകരം ഏവൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഐ ഷാൽ വി ഷാൽ എന്നാണ് സാധാരണ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ സിസ്റ്റർ വന്നു, ഐയും വി അല്ല വേറൊന്ന് വന്നാൽ നമ്മൾ സാധാരണ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത് വില്ലാണ്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആക്റ്റീവ് വോയിസിൽ ഷാല് കണ്ടാൽ സാധാരണഗതിയിൽ ആ ഷാല് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഷാല് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവിലേക്ക് പോകുമ്പോൾ വില്ലായിട്ട് മാറും എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി യുവർ സിസ്റ്റർ വിൽ ബി ഹെൽപ്ഡ് ബൈ മീ ഫോർ ഹെർ മാരേജ് എന്നതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വിശദീകരണം തന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക, ഒരു സബ്ജക്റ്റാണ് വരുന്നത്. ഐ ഷാൽ ഹെൽപ്പ് യുവർ സിസ്റ്റർ എന്നെടുത്ത് സിസ്റ്ററാണ് പിന്നെ ഒബ്ജക്റ്റ്, വേറെ മാരേജ് ഒന്നും ഒബ്ജക്റ്റ് അല്ല. അതെല്ലാം എടുത്താലും ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഒരു നൗണാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് എടുത്താൽ ഹി വിൽ സർട്ടൻലി ഹെൽപ്പ് ദ പുവർ ബോയ്. ഹെൽപ്പ് വേർബ്, ആരെയാണ് സഹായിക്കുക? ദ പുവർ ബോയ്, ഒരേ ഒബ്ജക്റ്റേ ഉള്ളൂ. എന്നാൽ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സെന്റൻസ് ഉണ്ട് ആക്റ്റീവിലി. അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് വരുന്ന സെന്റൻസ് അപൂർവമായിട്ടെങ്കിലും പി എസ് സി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം.